നമസ്തേ കെസെ ഹോ ടീഖേന കുഞ്ഞുങ്ങളെ സുഖായിരിക്കുന്നോ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അച്ഛാ ടീഖ കഴിഞ്ഞ ദിവസം നമ്മൾ ഏതാ പഠിച്ചേ ഓർക്കണണ്ടോ ഹാ ഒരു കഥയല്ലേ രാജാക്ക ദർവാസ എന്നാ അച്ഛാ അത് ഇഷ്ടമായില്ലേ നല്ല കഥ ആയിരുന്നു അല്ലേ ആ അപ്പോൾ അതിലെ വക്സ് എല്ലാം ടീച്ചറിന് അയച്ചു കൊടുത്തല്ലോ നിങ്ങളൊക്കെ മിടുക്കരാന്ന് ടീച്ചറിനറിയാം ആ ചഷാബാഷ് അപ്പോൾ ഇന്ന് നമുക്ക് ഒരു കുഞ്ഞു കവിതയാണ് പഠിക്കാൻ പോകുന്നത് പഠിച്ചാലോ സബ്കീപ്പാസ് ടെക്സ്റ്റ് ബുക്ക് ഹന പേജ് നമ്പർ ഫിഫ്റ്റി നയൺ നിൽക്കാലോ ഫിഫ്റ്റി നയൺ പന്നാസംഖ്യ പുസ്തകം എടുത്തേ ആ അൻപത്തി ഒൻപതാമത്തെ പേജ് നമ്പർ എടുക്കണോട്ടോ എടുത്തോ എല്ലാവരും ഹാ അതന്നെ അപ്പോൾ പാടത്തിൻ്റെ പേരൊന്ന് വായിച്ചേ ഉറക്ക വായിച്ചേ തബ്യാർ തുമാരി तुम्हारी ത്തിഹ ആണോ അങ്ങനെയാണോ ഇനി അത് എഴുതിയതാരാന്നൊന്ന് നോക്കിയേ ഈ കവിത എഴുതിയതാരാ കണ്ടോ ആ ചെറിയൊരു അക്ഷരത്തെ എഴുതി വെച്ചേക്കുന്നത് കണ്ടോ നമ്മളെ രാം നരേഷ് ത്രിപ്പാടി അതാരാണ് എഴുതിയേ രാം നരേഷ് ത്രിപ്പാടി അപ്പോൾ കവി കവിയുടെ ഭാവനയിൽ വന്ന കാര്യങ്ങളാണ് ഇവിടെ കവിതയായിട്ട് എഴുതി വച്ചേക്കുന്നത് അല്ലേ അപ്പോൾ നമ്മുടെ കവിതയുടെ പേരിതാണ് തുമാരി ആ പറഞ്ഞാൽ എന്താണ് എനിക്കപ്പോൾ നിങ്ങളെ ഓർമ്മ വരും തബിയാദ്മാരിയാത്തി അപ്പോൾ കവിക്ക് എപ്പോഴാണ് ആരെയാണ് ഓർമ്മ വരുന്നത് എന്നാണ് നമുക്ക് ഈ പാഠത്തിൽ പഠിക്കേണ്ടത് അപ്പം നോക്കിയാലോ ടീച്ചർ പറഞ്ഞു തരട്ടെ ഇവിടെ നോക്കിക്കേ നിങ്ങളിവിടെ എന്താ കാണുന്നത് ആ എന്ത് അല്ലേ സൂര്യൻ ഉദിച്ച് വരുന്ന പടം കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നി ആ അതെ ശരിയാ രാവിലെ അല്ലേ രാവിലെ സൂര്യൻ ഉദിച്ച് വരുമ്പോ എന്ത് ഭംഗിയല്ലേ അല്ലേ നല്ല ഭംഗിയല്ലേ ആ ടീക്ക് സമയേ കോൺസോ സമയേ ഹാ പ്രഭാത് പ്രഭാത് ഹേന പ്രഭാത് രാവിലെ അല്ലേ രാവിലെ അല്ലേ സൂര്യനെ കാണാറുള്ളത് അല്ലേ അപ്പോൾ നമ്മളെ രാത്രിയിൽ ആരെ കാണും ആ ടീക്കേ ചന്ദ്രനെ കാണും അല്ലേ അപ്പോൾ ഇവിടെ ഇവിടെ ഈ കാണുന്ന പടം കണ്ടിട്ട് ഇതിൽ നമ്മൾ ഒരു രാവിലെ സമയത്ത് സൂര്യനൊടിച്ച് വരുന്ന ഭംഗിയാണ് ഇവിടെ നമ്മൾ കാണുന്നത് അല്ലേ ഉദിച്ച് വരുന്ന സമയത്ത് നമ്മൾ ആ പ്രകൃതിയിലുണ്ടാവുന്ന മാറ്റങ്ങൾ ആ പ്രകൃതിയിലെ ഭംഗി വളരെ ഭംഗിയാണ് നമ്മുടെ വളരെ സൗന്ദര്യമാണ് നമ്മുടെ പ്രകൃതിക്ക് അല്ലേ അപ്പോൾ നമ്മളത് കുറച്ചു നേരം ശ്രദ്ധിച്ച് നോക്കി നമ്മൾ ചുറ്റുപാടും ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവും അല്ലേ അപ്പോൾ ഇവിടെ കവി കവിയുടെ ഭാവനയിൽ പ്രകൃതിയെക്കുറിച്ച് വർണ്ണിക്കുന്നതാണ് അപ്പോൾ സൂര്യൻ ഉദിച്ച് വരുന്ന സമയത്ത് എന്തൊക്കെ ൊക്കെയാണ് കാണുന്നത് എന്നാണ് പറയുന്നത് ക്യാ പ്രഭാത് സുന്ദർ ഹെജി ഹാ സുന്ദർ ഹെ ഹന എല്ലാവർക്കും ഇഷ്ടമാണല്ലേ പ്രഭാതം രാവിലെ കാണാൻ ഭയങ്കര രസമാണ് നിങ്ങളും രാവിലെ ഇനി എണീറ്റ് ഒന്ന് ശ്രദ്ധിച്ച് നോക്കണം നിങ്ങളുടെ ചുറ്റിനും എന്തൊക്കെ മാറ്റങ്ങളാണ് ആ രാവിലെ സമയത്തുള്ളത് എന്തൊക്കെ കാണാം ചെടികളെയും പൂക്കളെയും പക്ഷികളെയും ഒക്കെ അല്ലേ അത് അതിനൊക്കെ എന്തൊക്കെ മാറ്റങ്ങളുണ്ട് അല്ലെങ്കിൽ ആ രാവിലെ സമയത്തിൻ്റെ പ്രത്യേകത എന്താന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചു നോക്കണം കേട്ടോ ഇവിടെ നോക്കിക്കേ ഇവിടെ എന്താ കാണുന്നത് കുറേ പക്ഷികളെ കാണുന്നുണ്ടല്ലേ അവരെന്താ ചെയ്യുന്നത് ചിടിയാ ൾ ചിടിയ പക്ഷികൾ ഈ ഒരു ചിത്രം കണ്ടിട്ട് ഇതിൽ പക്ഷികൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് ഖുഷീസെ ഗീത് ഗാർഹിഹെ ഖുഷീസ് അവർ വളരെ ഖുഷി സന്തോഷം ഖുഷി സന്തോഷം വളരെ സന്തോഷത്തില് അവരെ പാട്ടുപാടുകയാണ് എന്നാണ് കവി പറയുന്നത് കോൺ ഗീത് ഗാരീ ഹെ ബോലു ഹാ ടീ ചിടിയാം അല്ലേ ചിടിയാം ഗിയെ അപ്പോൾ നമ്മുടെ കവി പറയുന്നത് എങ്ങനെയാണ് രാവിലെ സൂര്യനുദിക്കുന്ന സമയത്ത് പക്ഷികളൊക്കെ വളരെ സന്തോഷമായിട്ട് പാട്ടുകളൊക്കെ പാടി നടക്കുവാണ് എന്നാണ് പറയുന്നത് സൂര്യൻ ഒതിച്ചു കഴിഞ്ഞപ്പോൾ കിളികളെല്ലാം വളരെ സന്തോഷമായി പാറി പറന്ന് നടക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് ഇനി അടുത്തെന്താണ് കവി എന്തിനെയാണ് നോക്കുന്നത് പൂക്കൾ അല്ലേ പൂക്കളൊക്കെ എന്ത് ചെയ്യുവാണ് ഇവിടെ നോക്കിക്കേ ഇത് കണ്ടോ ഇവിടെ പൂക്കളെല്ലാം വിടർന്ന് അതിൻ്റെ മണം അല്ലേ വളരെ നമുക്കറിയാം നമുക്ക് ചുറ്റിനും ഒത്തിരി പൂക്കളുണ്ട് നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ട് അപ്പോൾ അതിനൊക്കെ നല്ല മണമാണല്ലേ നിങ്ങളുടെ അവിടെയും വീട്ടിലൊക്കെ ചെടികളുണ്ടാവും അല്ലേ നല്ല മുല്ലപ്പൂവും അതൊക്കെ കണ്ടിട്ടുണ്ടല്ലോ അതിനൊക്കെ എന്തു മണവാണ് അല്ലേ എല്ലാ പൂക്കൾക്കും അതിൻ്റേതായ നല്ല മണമുണ്ടാവും അപ്പോൾ രാവിലെ സമയത്ത് ഈ പൂക്കളെല്ലാം നന്നായി വിരിഞ്ഞ് എന്താ ചെയ്യുന്നത് എല്ലാവർക്കും സുഗന്ധം പരത്തുവാണ് എന്നാണ് കവി പറയുന്നത് അല്ലേ നമ്മളിപ്പോ ഇവിടെ പ്രകൃതിയിൽ എന്താ കാണുന്നത് പൂക്കൾ അല്ലേ പല തരത്തിലുള്ള പൂക്കൾ ആണ് കാണുന്നത് കേസായി സുന്ദർഭൂലേം അല്ലേ വളരെ ഭംഗിയുള്ള മനോഹരമായ പൂക്കളാണ് ഇവിടെ കാണുന്നത് ഫൂൽഖിലെ മനസ്സിലായോ എന്നുവെച്ചാൽ എന്താ പൂക്കൾ വിരിയുമ്പോൾ അതിൽ നിന്ന് എന്താ ഉണ്ടാവുന്നത് ടീച്ചർ ഇപ്പം പറഞ്ഞതേ ഉള്ളൂ ഹനാ ഹാ ഖുഷ്ബൂ ഹനാ സുഗന്ധം മണം അല്ലേ ഖുഷ്ബൂ മണം സുഗന്ധം അല്ലേ അപ്പോൾ പൂക്കൾ വിരിയുന്ന സമയത്ത് അതിൽ നിന്നും വളരെ നല്ല മനോഹരമായ അല്ലേ ആ മണം ഉണ്ടാവുന്നുണ്ട് നമുക്കറിയാം അല്ലേ അപ്പൊ കവി ഇവിടെ പറയുന്നത് രാവിലെ സൂര്യൻ ഉദിക്കുമ്പോൾ കിളികളെല്ലാം വളരെ സന്തോഷത്തിൽ പാട്ടുപാടി നടക്കുന്നു അതുപോലെ പൂക്കളെല്ലാം വിരിയുന്നു വിരിഞ്ഞതിൻ്റെ എന്താ ഖുഷ്ബു മണം എന്ന് പറയുന്നത് എല്ലായിടത്തും ഇങ്ങനെ പരക്കുന്നു എന്നാണ് കവി ഇവിടെ പറയുന്നത് ആണോ ഇതൊക്കെ നിങ്ങളും ശ്രദ്ധിച്ചിട്ടില്ലേ ടീക്കേ പ്രഭാത് കി ശോഭീസ് അപ്പോൾ നമ്മളിപ്പോൾ അല്ലേ നമ്മുടെ പ്രഭാതത്ത് സമയം രാവിലെ സമയത്ത് വളരെ പ്രഭാതത്തിനെ വളരെ സുന്ദരമാക്കുന്നത് എന്തൊക്കെ കാര്യങ്ങളാണെന്നാണ് ടീച്ചർ ഇപ്പോൾ പറഞ്ഞു തന്നത് ബോലോ സോർജ ബോലോ അച്ഛൻ ഒന്ന് എന്തായിരുന്നു സൂരജ് സൂരജ് സൂര്യൻ അല്ലേ നിങ്ങൾക്കറിയാം അപ്പോൾ നമ്മുടെ പ്രഭാതത്തിൻ്റെ ശോഭ ഭംഗി കൂട്ടുന്നത് ഇതൊക്കെയാണെന്നാണ് കവി പറയുന്നത് സൂരജ് ഓർ ചിടിയ ഖുഷ്ബു ആദി ഹനാ മണം സുഗന്ധം അല്ലേ അപ്പൊ പ്രഭാതത്തെ സുന്ദരമാക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണെന്നാണ് കവിയുടെ ഭാവനയിൽ കവി പറയുന്നത് എന്തൊക്കെയായിരുന്നു സൂരജ് ചിടിയാംനെപ്പർ യാവി എന്തൊക്കെയാണ് പറയുന്നത് പ്രഭാതമായി കഴിഞ്ഞാൽ രാവിലെ ആയി കഴിഞ്ഞാൽ എന്തൊക്കെ നമുക്ക് ഭംഗിയുള്ള ദൃശ്യങ്ങൾ നമ്മുടെ പ്രകൃതിയിൽ കാണാൻ കഴിയും എന്നാണ് കവി പറയുന്നത് സൂരജ് നികൽത്താഹെ അല്ലേ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് എന്താണ് ആദ്യത്തേത് സൂരജ് നികൾത്താഹേ നമ്മുടെ സൂരജ് നേരത്തെ പറഞ്ഞു അല്ലേ സൂര്യൻ സൂര്യൻ ഉദിക്കുന്നു രാവിലെ ആയി കഴിയുമ്പോൾ നമ്മുടെ സൂര്യൻ ഉദിക്കുന്നു രണ്ടാമത് എന്തായിരുന്നു ചിടിയാം ഹെ ചിടിയാം ലീഹേ ചഹക്ന ചിലക്കുക കിളികളുടെ രാവിലെ ആ ഒരു ശബ്ദമില്ലേ അതിനെയാണ് ചഹക്ന എന്ന് പറയുന്നത് ചിടിയ രാവിലെ കിളികളുടെ ആ വളരെ സുന്ദരമായ ആ ഒരു ശബ്ദം കേൾക്കാം പിന്നെന്താണ് കലി ൊട്ട് പൂമൊട്ട് അല്ലേ കലി പൂമൊട്ട് കലിയാം ഖിൽത്തിഹേ നമ്മൾ വേറൊരു പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് പഠിച്ചിട്ടുണ്ടല്ലേ നമ്മൾ പൂമൊട്ട് വിരിയുന്നതും ഒക്കെ ടീച്ചർ പറഞ്ഞു തന്നിട്ടുണ്ട് ഖിൽന വിരിയുക ഖിൽന വിരിയുക അപ്പോൾ കലിയാം ഖിൽ തീഹെ അപ്പോൾ പ്രഭാതത്തെ സുന്ദരമാക്കുന്നതിന് വേണ്ടി ഈ പ്രകൃതിയിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ കവി പറയുന്നത് ഇതൊക്കെ കണ്ടിട്ടാണ് നമ്മുടെ കവി എന്തു പറയുന്നത് സിർ ജൻഹാർ നമ്മുടെ പാഠപുസ്തകത്തിലുണ്ട് അല്ലേ നിങ്ങൾ കണ്ടോ ഹേ സിർ ജൻഹാർ പ്രഭോ താദാത്തി അപ്പം കവി എന്താ പറഞ്ഞതെന്നറിയോ സിർജൻഹാർഹോ എന്ന് പറഞ്ഞാൽ ആരാ സിർജൻഹാർ സൃഷ്ടികർത്താവ് സിർജൻഹാർ സൃഷ്ടികർത്താവ് സിർജൻഹാർ പ്രഭോ എന്ന് പറഞ്ഞാൽ അല്ലയോ സൃഷ്ടികർത്താവായ പ്രഭു നമ്മുടെ ദൈവം അല്ലേ ദൈവമേ ഇതൊക്കെ കാണുമ്പോൾ ഈ പ്രകൃതിയുടെ സൗന്ദര്യമൊക്കെ കാണുമ്പോൾ എനിക്ക് നിങ്ങളെ ഓർമ്മ വരുന്നു എന്നാണ് നമ്മുടെ കവി പറയുന്നത് അപ്പോൾ ഇപ്പോൾ മനസ്സിലായില്ലേ ആ പാഠത്തിൻ്റെ പേര് എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് എന്ന് ആരെയാണ് കവി അതിൽ സൂചിപ്പിക്കുന്നതെന്ന് മനസ്സിലായില്ലേ ടീക്ക് ഇനി ഇവിടെ നോക്കിയേ ഇതെപ്പോഴാണ് ആ അതെ അല്ലേ രാത്രിയുടെ ചിത്രമാണ് അല്ലേ അഭി കോൺസാ ടൈമ് ആ ചിത്രം കണ്ടിട്ട് നിങ്ങൾക്ക് ഏത് സമയമാണെന്നാണ് തോന്നിയേ ഹാ ടീക്കേ രാത് രാത്രി രാത്രി രാത്രിയാണല്ലേ ഇവിടെ കാണുന്നത് ക്യാ രാത് ബി സുന്ദർ ഹി ഹാ രാത്ബി സുന്ദർ ഹേ നമ്മളിവിടെ രാത്രിയുടെ ചിത്രമാണ് കണ്ടത് അല്ലേ ആകാശ്മേ ക്യാ ദിഖായിഹാ ഹെ നിങ്ങൾ എന്തൊക്കെ കണ്ടു ആകാശത്തിൽ ചന്ദമാമ അച്ഛാ ചന്ദമാമ ചന്ദ്രൻ അല്ലേ ചന്ദ്രൻ നമ്മൾ ചന്ദ്രനെയാണ് ചന്ദാമാ എന്ന് പറയുന്നത് ചന്ദാമാ ചന്ദ്രൻ ചന്ദാമാ ക്യാത്തെ ഹെ ചാന്ദിനി ചന്ദ്രമാമ ചാന് അപ്പോൾ രാത്രിയിൽ ചന്ദ്രൻ വരൂല്ലേ ചന്ദ്രൻ വന്നിട്ട് നല്ലൊരു പ്രകാശം തരും നമുക്ക് ചെറിയൊരു നിലാവ് ചാന്ദിനി നിലാവ് ഒരു ചന്ദ്രൻ്റെ ഒരു പ്രകാശം ഉണ്ടാകും രാത്രിയിൽ അല്ലേ ഭയങ്കര രസമാണ് പിന്നെ നമ്മൾ നക്ഷത്രങ്ങളും ഒക്കെ കാണാറുണ്ട് അല്ലേ അപ്പോൾ ആകാശ്മേ और क्या है हाँ तारे चंदा मामा और चांदनी है ना ठीक है तारे क्या कर रहे हैं हाँ चमक रहे हैं तारे चमक रहे हैं चमक तिलंगों होगा ले तारे नक्षत्रांगल तारे നക്ഷത്രങ്ങൾ ചമക്ക് തിളങ്ങുക അപ്പോൾ രാത്രിയിൽ നിറയെ നക്ഷത്രങ്ങളെ കാണാം ചന്ദാമാമ ചന്ദ്രൻ പിന്നെന്താണാം ആ ചന്ദ്രൻ്റെ പ്രകാശം നിലാവ് ചാന്ദിനി അല്ലേ ഇതൊക്കെ നമുക്ക് രാത്രി കാണുന്ന കാര്യങ്ങളാണ് രാത്രി രാത് ശോഭീസ് ഹേ സാര ഹനാ ഇതൊക്കെ നമ്മുടെ രാത്രി രാത്രിയുടെ ഭംഗി ശോഭ കൂട്ടുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങളാണ് രാത് ക്യാ ഹോനപ്പർ കുന്ദർ ദിഖായി രാത് ഹോന സുന്ദർ ദിഖായി ചന്ദ മാമാിഖ് സക്ത ചന്ദ ദിഖ് സക്ത हमका चंद्रने ने कारण करी ले दिखाई देती है चांदनी दिखाई देती है हमका दोपहले चंद्रे ने प्रकाशम नीलाव कारण करी ले वेरे तारे देख सकते हैं तारे देख सकते हैं हमका रात्रि നക്ഷത്രങ്ങളെയും കാണാൻ സാധിക്കും അടുത്തതായി നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചേ നമ്മൾ പ്രഭാതിനെക്കുറിച്ച് പഠിച്ചു രാത്തിനെ പഠിച്ചു ഇനി നമുക്ക് ഇവിടെ കാണുന്നത് എന്താന്ന് നോക്കാം ഇതെന്താ ബാരിഷ് ഹന ബാരിഷ് എന്ന് പറഞ്ഞാൽ മഴ അല്ലേ മഴ ക്യാ ചിത്രേ ഹാ ബാരിഷ്കാ ചിത്രേ ബാരിഷ്മെ ബൂന്തേ കേസേ കൃത്തേ ഹെ ബാരിഷ്മ ബൂന്തെ മഴ തുള്ളികൾ ബൂന്തേ ആ തുള്ളികൾ അല്ലേ कैसे गिरते हैं छम छम शब्द से है ना മഴ സമയത്ത് വെള്ളത്തുള്ളികളെല്ലാം എങ്ങനെയാണ് വീഴുന്നതെന്നാണ് പറയുന്ന കവി ഛം ഛം ശബ്ദസെ എന്നാണ് പറയുന്നത് छम छम शब्द से कौन है? बारिश है, बारिश ठीक है आने से प्रकृति में क्या दिखाई പ്രകൃതി മേ अरे അറിയോ മഴ പെയ്ത് കഴിഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ പ്രകൃതിയിൽ എങ്ങനെയായിരിക്കും എങ്ങനെയാണ് കാണുന്നത് ഹരിയാലി ഹരിയാലി പച്ചപ്പ് ഹരിയാലി പച്ചപ്പ് മഴ പെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ചുറ്റിനും പ്രകൃതിയിൽ വളരെ നല്ല പച്ചപ്പ് കാണാം എന്നാണ് കവി പറയുന്നത് ബാരിഷ് ഹോനെ സെ ഹരിയാലി ഫയൽ ജാത്തി ഓർ ക്യാ ഹാ ഹാ ഠി ഠണ്ടി ഹവാ ഠണ്ടി ഠണ്ടി ഹ നല്ല തണുത്ത കാറ്റ് ടണ്ടി ഹവ തണുത്ത കാറ്റ് അപ്പോൾ പറയുന്ന ഇതാണ് മഴ പെയ്തു കഴിയുമ്പോൾ പിന്നെ എങ്ങനെയായിരിക്കും നമ്മുടെ ചുറ്റുപാടും നല്ല ഹരിയാലി ആയിരിക്കും പച്ചപ്പുള്ളതായിരിക്കും അതുപോലെ ധണ്ടി ഹവ നല്ല തണുത്ത കാറ്റ് അടിക്കുന്നതാണ് എന്നൊക്കെയാണ് കവി പറയുന്നത് ബാരിഷ് കി ശോഭ ബെഡ്നെ വാലി ചീസ് നമ്മുടെ മഴ പെയ്യുന്നതിലെ ഭംഗി മഴയുടെ സൗന്ദര്യം കൂട്ടുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് എന്നാണ് ചോദിക്കുന്നത് ബൂന്തേം നമ്മുടെ മഴത്തുള്ളികൾ വളരെ രസമാണ് കാണാൻ പിന്നെ ഹരിയാലി ഹരിയാലി വളരെ നമ്മുടെ പ്രകൃതിയൊക്കെ നല്ല പച്ചപ്പായിരിക്കും നല്ല ഭംഗിയാ മഴ കഴിഞ്ഞ് കാണാൻ പിന്നെ അതുപോലെ ടണ്ടി ഠണ്ടി ഹവ വളരെ അത് കഴിയുമ്പോൾ നല്ല തണുത്ത കാറ്റുണ്ടാവും ഇതൊക്കെയാണ് നമ്മുടെ ബാരിഷിന് ഒത്തിരി സൗന്ദര്യം കൂട്ടുന്ന കാര്യങ്ങൾ എന്നാണ് പറയുന്ന കവി ഇവിടെ ബാരിഷ്ക സമയ ക്യാക്യാ അനുഭവ് കർസക്ത ഹെ നമുക്ക് ബാരിഷ് ആ സമയത്ത് നമുക്ക് എന്തൊക്കെ ഫീൽ ചെയ്യും നമുക്ക് എന്തൊക്കെ അറിയാൻ സാധിക്കും എന്നാണ് ചോദിക്കുന്നത് പാനിക്കെ ബൂന്തെ ഖർത്തിഹെ ഹനാ പാനിക്ക് ബൂന്തേം ഗർത്തി ഹെ बिजली चमकती है हरियाली फैलाती है ठंडी ठंडी हवा आती है है ना നമുക്ക് എല്ലാവർക്കും അറിയാമെന്നുള്ള കാര്യങ്ങൾ തന്നെയാണ് അല്ലേ മഴ സമയത്ത് മഴയുള്ള സമയത്ത് ഇതൊക്കെയാണ് സാധാരണ കാണുന്നത് അപ്പോൾ നമ്മൾ കവി എന്താ ഇവിടെ പറഞ്ഞേക്കുന്നത് കവി പറഞ്ഞേക്കുന്നത് നമ്മുടെ പ്രകൃതിയുടെ സൗന്ദര്യങ്ങൾ പ്രകൃതിയുടെ ഭംഗി കൂട്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് പറയുന്നത് എന്തൊക്കെയായിരുന്നു നമ്മൾ പഠിച്ചത് പ്രഭാത് രാത് ബാരീഷ് അല്ലേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെ കാണുന്ന സമയത്താണ് ഭഗവാനെ ഓർക്കുന്നത് കവി പറയുവാണെങ്കിൽ ഇത്രയും ഭംഗിയുള്ള പ്രകൃതി നമുക്ക് ചുറ്റിനും കാണുമ്പോൾ ഭഗവാനോ ഭഗവാനെ ഓർത്തു പോവുകയാണ് എന്നാണ് കവി നമുക്ക് ഈ ഒരു പാഠത്തിലൂടെ പറഞ്ഞു തരുന്നത് മനസ്സിലായോ എല്ലാവർക്കും കവിത എങ്ങനെയുണ്ട് നല്ലതല്ലേ നമ്മുടെ പ്രകൃതിയെ വർണ്ണിക്കുന്നതാണല്ലേ ഇതെല്ലാം ഓക്കെ നല്ല കവിതയല്ലേ അപ്പം നമുക്കിനി ഇതിൻ്റെ വർക്ക് ഷീറ്റ് നോക്കിയാലോ ആദ്യത്തെ ആക്ടിവിറ്റി ഇതാണ് തൂഖ് വാലേ ശബ്ദോകാലോ എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ നമ്മുടെ കവിതയിൽ പല ഭാഗത്തും കണ്ടു അല്ലേ ഒരേ വാക്കുകൾ ആവർത്തിച്ചു വരുന്നതായിട്ട് കാണുന്നുണ്ട് ഒരു ഉദാഹരണം ടീച്ചർ കാണിച്ചു തരാട്ടോ ക്യാ ക്യാ നമ്മളെന്തെങ്കിലും ചോദിക്കുമ്പോൾ ക്യാ എന്നുള്ള വാക്ക് ആവർത്തിച്ച് വരുന്നില്ലേ ക്യാ ക്യാ അതുപോലെയാണ് ഖോൽ ഖോൽ ഇതുപോലെയുള്ള നിങ്ങൾക്കറിയാവുന്ന നിങ്ങൾ പഠിച്ച പാഠങ്ങളിൽ തൂക്കുവാലെ ശബ്ദം ഒരുപോലെ ആവർത്തിച്ചു വരുന്ന ഒരേ വാക്ക് തന്നെ നമ്മൾ രണ്ട് പ്രാവശ്യം ആവർത്തിച്ചു വരുന്നുണ്ട് ഇതുപോലെ വാക്കുകൾ കണ്ടെത്തി എഴുതാവോക്ക് അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ആക്ടിവിറ്റി ഇതാണ് സമാൻ അർത്ഥ് വാലെ ശബ്ദുഡോ സമാൻ അർത്ഥ് വാലെ ശബ്ദോ അപ്പോൾ ഒരുപോലെയുള്ള വാക്കുകൾ അതായത് ഇപ്പം നമുക്ക് ആദ്യത്തെ വാക്ക് ഇതാണ് ചിടിയ ചിടിയ നമ്മൾ ചിടിയെ വേറെയും വാക്കുകളുണ്ട് അല്ലേ ചിടിയെ വേറെന്തു പറയും പഞ്ചി പക്ഷി അല്ലേ അതുപോലെ ബാക്കി ഒന്ന് രണ്ട് വാക്കുകളും കൂടി ടീച്ചർ തരുന്നുണ്ട് അപ്പോൾ അതും നിങ്ങൾ ഇതുപോലെ അർത്ഥങ്ങൾ കണ്ടെത്തി എഴുതണം ഓക്കെ ഇപ്പോൾ ടീച്ചർ ആ ഒന്ന് രണ്ട് വാക്കുകൾ പറയട്ടെ ആദ്യത്തെ ചിടിയ രണ്ടാമത്തത് ഇതാണ് ചന്താ മാമ ചന്താ മാമ മൂന്നാമത്തേത് ബാരിഷ് ബാരിഷ് അപ്പോൾ ചെയ്യാമല്ലോ മൂന്ന് വാക്കുകളെ ടീച്ചർ തന്നിട്ടുള്ളൂ ഇതിൻ്റെ സമാനമായ അർത്ഥം നിങ്ങൾ കണ്ടുപിടിച്ച് എഴുതണം എഴുതാവോ ഇനി ടീച്ചർ ഓരോ ആക്ടിവിറ്റിയും കൂടെ തരുന്നുണ്ട് പറയട്ടെ ആക്ടിവിറ്റി ത്രീ എന്ന് പറയുന്ന ഇതാണ് പ്രകൃതിക്ക് മനോഹാരിത ബഡാനേ വാലി ചീസേം പ്രകൃതിക്ക് മനോഹാരിത ബഡാനേ വാലി ചീസേം ക്യാക്യാഹെ നമ്മുടെ പ്രകൃതിയുടെ ഭംഗി കൂട്ടുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ കുറേ പഠിച്ചു പഠിച്ചുല്ലേ ഈ കവിതയിൽ എന്തൊക്കെയാണെന്നാണ് ചോദിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ നമ്മൾ കവിത പഠിച്ചു അതിനകത്ത് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ ഇതെഴുതാലോ ഗുഡ് അച്ഛാ അപ്പോൾ ചെയ്യാമല്ലോ അപ്പം നമ്മൾ ടീച്ചർ തന്നത് മൂന്ന് ആക്ടിവിറ്റീസാണ് ഇതിൽ തന്നത് ഈ മൂന്ന് വർക്ക് ഷീറ്റും നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾ നിങ്ങൾ ടീച്ചർന്ന് അയച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ അടുത്ത ക്ലാസ് കാണുന്നത് വരെ ധന്യവാദ